നമസ്കാരം. ഇപ്പോൾ നടക്കുന്നത് നടിയെ ആക്രമിച്ച് പീഡന ദൃശ്യങ്ങൾ പകർത്തിയ കേസിന്റെ അന്വേഷണമാണോ അതോ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസിന്റെ അന്വേഷണമാണോ? നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ അടുത്ത മാസം പൂർത്തിയാക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ പൂർത്തിയാക്കി കേസ് അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായി ബാലചന്ദ്രകുമാർ രംഗത്തെത്തിയത്. അതിനുശേഷം നടിയെ ആക്രമിച്ചു എന്ന സംഭവം തന്നെ പലരും മറന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന തരത്തിലാണ് പിന്നീടുള്ള അന്വേഷണം നടന്നത്. ഈ ബാലചന്ദ്ര ഹിമാർ പറയുന്നത് തനിക്ക് സംവിധാനത്തിനുള്ള പ്രതിഫലമായാണ് ദിലീപ് 10 ലക്ഷം രൂപ നൽകിയതെന്നാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം ഇയാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. 4 കോടി മുടക്കി വെറും 4 ലക്ഷം കളക്ട് ചെയ്ത കൗബോയ് എന്നൊരു തട്ടുപൊളിപ്പൻ സിനിമ സംവിധാനം ചെയ്തവന് ദിലീപിനെ പോലെ ഒരു മുൻനിര നായകൻ സംവിധാനം ചെയ്യാൻ 10 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ കേരള പോലീസും ക്രൈംബ്രാഞ്ചുമല്ലാതെ മറ്റാരും അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ജയിലിൽ കിടന്നപ്പോൾ ബാലചന്ദ്രകുമാർ തന്നെ വന്നു കണ്ടെന്നും പിന്നീട് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ താൻ പറഞ്ഞിട്ട് നെയ്യാറ്റിൻകര രൂപതാ ബിഷപ്പ് ഇടപെട്ടിട്ടാണ് ജാമ്യം കിട്ടിയതെന്നും പറഞ്ഞ് 10 ലക്ഷം രൂപ വാങ്ങിയെന്നുമാണ് ദിലീപ് പറയുന്നത്. ബാലചന്ദ്രകുമാറിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ആ പണം അയച്ചതിന് തെളിവുകളുമുണ്ട്. ദിലീപിന്റെ വാക്കുകൾ വിശ്വസിക്കാനേ തരമുള്ളൂ. നെയ്യാറ്റിൻകര ബിഷപ്പിനോടൊപ്പം ബാലചന്ദ്രകുമാർ നിൽക്കുന്ന ഫോട്ടോയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ബിഷപ്പ് ഒരിക്കലും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടില്ല എന്നുറപ്പാണ്. ദിലീപിന്റെ അമ്മയോടൊപ്പം താൻ നിൽക്കുന്ന ഫോട്ടോ ബാലചന്ദ്രകുമാർ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ കടന്നുകൂടി അവിടെ നടക്കുന്നതെല്ലാം രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നവൻ, മറ്റുള്ളവരോടൊപ്പം നിന്ന് അവരുമായി വളരെയധികം അടുപ്പമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നത് തന്നെ പ്രത്യേക ഉദ്ദേശത്തോടു തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ദിലീപിനെ ജയിലിലാക്കിയേ അടങ്ങൂ എന്ന ഉദ്ദേശത്തോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത് എന്ന് തോന്നും അവരുടെ നടപടികൾ കണ്ടാൽ. ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞതാ ഒരു പ്രതി ഭാഗികമായി ഗൂഢാലോചന കുറ്റം സമ്മതിച്ചു എന്നാണ്. ഇന്നലെ പറഞ്ഞത് ഒരാളെ മാപ്പുസാക്ഷിയാക്കും എന്നാണ്. അതായത് മിനിഞ്ഞാന്ന് ഭാഗികമായി കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നയാളെ മാപ്പുസാക്ഷിയാക്കാനാണ് ഇന്നലത്തെ തീരുമാനം. ഒരാളെ മാപ്പുസാക്ഷിയാക്കിയിട്ടാണെങ്കിലും ദിലീപിനെയും മറ്റു 4 പേരെയും അകത്താക്കണം എന്നതാണ് ഉദ്ദേശം. അങ്ങനെയെങ്കിൽ ദിലീപിന്റെ സുഹൃത്തായ ബൈജു ചെങ്ങമ്മനാട് മാപ്പുസാക്ഷിയാകാനാണ് സാധ്യത. അനൂപിന്റെ ഭാര്യയുടെ ബന്ധുവായ അപ്പുവിനെ മാപ്പുസാക്ഷിയാക്കാനും സാധ്യതയുണ്ട്. കാരണം തകർക്കേണ്ടത് ദിലീപിനെ മാത്രമല്ല ദിലീപിന്റെ കുടുംബത്തെ ഒന്നടങ്കമാണ്. ദിലീപും സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സൂരജും അകത്തു പോയാൽ പിന്നെ ആ കുടുംബം തകർന്നല്ലോ. ഒരാളെ മാപ്പുസാക്ഷിയാക്കി ദിലീപ് അടക്കമുള്ള മറ്റുള്ളവരുടെ മേൽ ഗൂഢാലോചന കുറ്റം ചാർത്തിയാൽ തൽക്കാലം അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയെങ്കിലും ചെയ്യാം. കുറ്റം തെളിയുമോ ഇല്ലയോ എന്നതൊക്കെ കേസ് കോടതിയിലെത്തുമ്പോഴല്ലേ. ഗൂഢാലോചന കുറ്റത്തിന് തെളിവുകൾ അപര്യാപ്തമാണെങ്കിൽ വ്യാഴാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ കോടതി വീണ്ടും ജാമ്യം നൽകും. ഇതോടെ അന്വേഷണ സംഘം നാണം കെടും. ഇത് ഒഴിവാക്കാനായി ഏത് വിധേനയും തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ, മാപ്പുസാക്ഷിയെ അടക്കം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക തന്നെ ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മഹാനായ പൾസർ സുനിയുടെ കന്യാമറിയത്തിനെ പോലെ വിശുദ്ധയായ മാതാവിന്റെ വാക്കുകൾ, ചെയ്തു പോയതിൽ അവന് നല്ല കുറ്റബോധമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതായത് പൾസർ സുനിയുടെ അമ്മ ശോഭന മുമ്പ് മേനക സുരേഷിനെ തട്ടിക്കൊണ്ടു പോകാൻ നടത്തിയ ശ്രമം പാളിപ്പോയതിനു ശേഷം പോലും ഉണ്ടാകാത്ത കുറ്റബോധം മകന് ഇപ്പോൾ എങ്ങനെയുണ്ടായി എന്നതാണ് അത്ഭുതം. പൾസർ സുനി ഇതിനു മുമ്പും പലരെയും ഇത്തരത്തിൽ ഉപദ്രവിച്ചതായും നാണക്കേട് കൊണ്ട് അവരൊക്കെ മിണ്ടാതിരിക്കുകയാണെന്നുമാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നു തന്നെ പറഞ്ഞു കേൾക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തി തഴക്കവും പഴക്കവും മനസ്സുറപ്പും വന്ന ഒരു കൊടും കുറ്റവാളിക്കല്ലാതെ അറിയപ്പെടുന്ന ഒരു നടിയെ ആക്രമിച്ച് ഇത്തരം ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കില്ല. ഒരു ചെറിയ മോഷണം നടത്തുന്നത് പോലെ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനം കൊണ്ടോ സ്വയരക്ഷയ്ക്ക് വേണ്ടിയോ ഒരു കൊലപാതകം നടത്തുന്നത് പോലെയല്ല കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തുന്ന ഇത്തരമൊരു കുറ്റകൃത്യം. ഇപ്പോൾ വിചാരണയുടെ അന്തിമഘട്ടത്തിൽ ഒരു ബാലചന്ദ്ര ഹിമാർ പ്രത്യക്ഷപ്പെടുന്നു. വെളിപ്പെടുത്തൽ എന്ന പേരിൽ ഓരോ ദിവസവും പലതരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നു. സ്വന്തം പെറ്റമ്മയ്ക്ക് അവിഹിത ബന്ധമുണ്ടെങ്കിൽ അതും അന്തിച്ചർച്ചയാക്കി റേറ്റിംഗ് കൂട്ടുന്ന ചില ചാനലുകൾ ബാലചന്ദ്രകുമാറിനെ പരവതാനി വിരിച്ച് സ്റ്റുഡിയോയിലേക്ക് എഴുന്നള്ളിക്കുന്നു. ആ സമയത്ത് തന്നെ കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ട് ദിലീപാണ് മകനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നു. കുറേ മാധ്യമങ്ങൾ മൈക്കും ക്യാമറയും പൊക്കിപ്പിടിച്ച് അവരുടെ പിന്നാലെ പായുന്നു. സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സിനിമാ വ്യവസായത്തിലും അത്രയേറെ സ്വാധീനമുള്ള ചിലർ ദിലീപിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ പോരെ. നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ ഗൂഢാലോചന കുറ്റം കൂടി വരുമ്പോൾ 2 കാര്യവും നടക്കും. അതായത് നടിക്ക് നീതി കിട്ടും. നടിയെ ആക്രമിച്ചത് പൾസർ സുനിയാണല്ലോ, അത് അയാൾ സമ്മതിച്ചിട്ടുമുണ്ട്, ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുമുണ്ട്. ആ കേസിൽ ദിലീപ് കുറ്റവിമുക്തനാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോഴാണ് ഗൂഢാലോചന കേസ് വരുന്നത്.
ഗൂഢാലോചന കുറ്റം ചുമത്തി ജയിലിലായാൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയും നീണ്ടുപോകും. അതുവഴി സിനിമാ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ദിലീപ് അപ്രസക്തനാകുകയും ചെയ്യും. തെറ്റുകാരനാണെങ്കിൽ ദിലീപിനെ കോടതി ശിക്ഷിക്കട്ടെ, ആരും എതിരല്ല. പക്ഷേ ഒരു വ്യക്തിയെ യാതൊരു മാനുഷിക പരിഗണനയും കൊടുക്കാതെ കുറേ മാധ്യമങ്ങളും ഒരു വിഭാഗം ജനങ്ങളും ക്രൂരമായി വിചാരണ ചെയ്യുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കാൻ കഴിയില്ല തന്നെ. ദിലീപ് നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ ബാലചന്ദ്രകുമാർ വെറുമൊരു തട്ടിപ്പുകാരനാണെന്ന, ഒരു മൂന്നാം കിട ഫ്രോഡാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. കാരണം ഈ ബാലചന്ദ്ര ഹിമാറിനെ പോലെയുള്ള ചതിയന്മാർ ഈ സമൂഹത്തിനൊരു തീരാ വിപത്താണ്. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ വിധിക്കുന്നുമില്ല. കാരണം മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവും ശിക്ഷയും വിധിക്കേണ്ടത് കോടതിയാണ്. മാധ്യമങ്ങളും ഒരു വിഭാഗം ജനങ്ങളും വിചാരണ നടത്തി ശിക്ഷ വിധിക്കാനാണെങ്കിൽ ഇവിടെ കോടതികളുടെ ആവശ്യം തന്നെയില്ല. എന്തായാലും ബാലചന്ദ്രകുമാറിന്റെ തട്ടിപ്പുകളുടെ പകൽ പോലെ വ്യക്തമായ തെളിവുകളുമായി ഞാനെത്തും ഭാരത് ലൈവിലൂടെ.